പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. താലിബാനിൽ നിന്നും നാം പഠിക്കേണ്ടത് എന്ന വിഷയത്തിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക ആക്രമണത്തെക്കുറിച്ചാണ്. അഫ്ഗാനിസ്ഥാനിലെ, അതായത് സെമിറ്റിക് മതങ്ങളുടെ ചരിത്രം. സെമിറ്റിക് മതങ്ങളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രബലമായ മൂന്ന് മതങ്ങളാണ് ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം. ധാരാളം സെമിറ്റിക് മതങ്ങളുണ്ടായിരുന്നു ഈ സെമിറ്റിക് ഭൂപ്രദേശങ്ങളിൽ ഉണ്ടാക്കപ്പെട്ട മതങ്ങൾ. എല്ലാത്തിനെയും ഇപ്പോൾ പ്രബലമായിരിക്കുന്ന ഈ മതങ്ങൾ തച്ചുടച്ചു. ആദ്യമുണ്ടായത് ജൂതമതമായിരുന്നു. ജൂതമതത്തിന്റെ ആവിർഭാവത്തോടുകൂടി ആ പ്രദേശങ്ങളിൽ അന്നുണ്ടായിരുന്ന തനതായ വിശ്വാസങ്ങൾക്ക് മുകളിൽ ചില കടന്നുകയറ്റങ്ങൾ ചെറുതായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് യേശുക്രിസ്തുവിന് ശേഷം ക്രിസ്തുമതത്തിന് വളരെ പ്രാധാന്യമുണ്ടായപ്പോ ക്രിസ്തുമതത്തിനാൽ ജൂതമതം ആട്ടിയോടിക്കപ്പെട്ടു. വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പുത്രിയാൽ അമ്മ നിഷ്കാസനം ചെയ്യപ്പെട്ടു. ലോകത്തിൽ ജൂതന്മാർക്ക് ഏകഭൂമിയായിരുന്ന അവരുടെ ഇസ്രായേലിൽ നിന്നും റോമാ സാമ്രാജ്യം ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ ഈ ഇസ്രായേലി ജൂതന്മാർക്ക് അവരുടെ മണ്ണ് വിട്ടോടേണ്ടി വന്നു. അങ്ങനെ 2000 വർഷക്കാലത്തോളമാണ് അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി ജീവിച്ചത്. 948 ഇന്ന് കാണുന്ന ഇസ്രായേൽ ഭൂപ്രദേശം അവർക്ക് 2nd ലോകമഹായുദ്ധത്തിന് ശേഷം തിരിച്ചു ലഭിക്കുന്നത്. ആ വിഷയം നമ്മൾ ഇസ്രായേലിന്റെ ആ വിഷയത്തോടനുബന്ധിച്ച് വിസ്തരിച്ച് ചർച്ച ചെയ്തതാണ്. ഇവിടെ ജൂതമതം പരിഷ്കരണത്തിന് വിധേയമാവുകയും അവർ അക്രമം നിർത്തുകയും മനുഷ്യനെ കൊല്ലുന്നത് പാപമാണെന്ന് വിശ്വസിക്കുകയും അവർ സാധാരണ മനുഷ്യരായി ജീവിക്കുവാനും തുടങ്ങി. എന്നാൽ ഇന്ന് കാണുന്ന ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് അവർ ആയുധം എടുക്കുന്നത്. ഒരിക്കലും താലിബാൻ ചെയ്യുന്നത് പോലെ കഴുത്ത് വെട്ടി കൊല്ലുകയോ എന്റെ മതത്തിൽ വിശ്വസിക്കാത്തവരെ കൊല്ലുകയോ അത്തരം ഒരു പരിപാടികളും അവർ നടത്തുന്നില്ല എന്ന് നമുക്ക് ചരിത്രത്തിലൂടെയും വർത്തമാനത്തിലൂടെയും വീക്ഷിക്കുമ്പോൾ മനസ്സിലാവും. ക്രിസ്തുമതത്തിന്റെ പ്രബലമായ സ്വാധീനം ആ ഉണ്ടായ കാലഘട്ടത്തിൽ അവർ ചെയ്തത് ശാസ്ത്രകാരന്മാരെയെല്ലാം കൊന്നുകളഞ്ഞു. അതായത് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ ഗലീലിയോ കല്ലെറിഞ്ഞ് ഓടിക്കപ്പെട്ടപ്പോ ബ്രൂണോയെ കുരിശിലേറ്റിക്കൊന്നു. ബൈബിളിനെ ചോദ്യം ചെയ്ത് 1200 ശാസ്ത്രകാരന്മാർ കൊല്ലപ്പെട്ടു. ക്രിസ്തുമതമുണ്ടായി ഏകദേശം 600 ശേഷമാണ് ഇസ്ലാം മതത്തിന്റെ ജന്മം. അതായത് ഇസ്ലാം മതം ഭൂമിയിലുണ്ടായിട്ട് 1450 ക്രിസ്തുമതം യേശുവിന് ശേഷം 2021. അപ്പൊ 2000 പഴക്കമുള്ള ക്രിസ്തുമതവും 2000-3000 പഴക്കമുള്ള ജൂതമതവും 1450 പഴക്കമുള്ള ഇസ്ലാം മതവുമാണ് ഇന്നീ ഭൂമിയിൽ പ്രബല മതങ്ങൾ. ഇപ്പൊ ഇസ്ലാം പറയാറുണ്ട് ആദ്യത്തെ മനുഷ്യൻ തന്നെ ഇസ്ലാം ആയിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ആദമാണ്, ആദം നബി എന്ന് ഞങ്ങൾ വിളിക്കും. അപ്പോ ഇസ്ലാം എപ്പോ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മനുഷ്യൻ തന്നെ മുസ്ലിമായിട്ടാണ് ജനിച്ചത് എന്നൊക്കെ അവകാശപ്പെടാം. ഒക്കെ മതങ്ങൾക്ക് വിശ്വസിക്കുകയും അങ്ങനെ അവകാശപ്പെടുകയും ഒക്കെ ചെയ്യാം. അതിൽ യുക്തിയോ ശാസ്ത്രമോ ഒന്നുമില്ല, അത് വിശ്വാസം മാത്രമാണ്. അതുകൊണ്ട് മറ്റു ഉപദ്രവമൊന്നും ഇല്ലെങ്കിൽ ആ വിശ്വാസം അവർ പിന്തുടർന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ക്രിസ്ത്യാനി നവോത്ഥാനത്തിന് വിധേയമാക്കപ്പെട്ടു. ക്രിസ്തുമതം പ്രാകൃതമാവുകയും പള്ളിയിൽ അച്ഛൻ മുകളിൽ കയറിയിട്ട് താഴേക്ക് നോക്കിയപ്പോ ഭൂമി പരന്നതായിട്ട് കണ്ടു. അദ്ദേഹം പറഞ്ഞു ഭൂമി പരന്നതാണ്. ബൈബിളിലും ഖുർആനിലും ഇന്നും പറഞ്ഞിരിക്കുന്നത് ഭൂമി പരന്നത് എന്ന് തന്നെയാണ്. അപ്പൊ ആ ഭൂമി പരന്നിരിക്കുന്നു എന്നതുകൊണ്ട് അത് ഉരുണ്ടതാണ് എന്ന് തെളിയിച്ച ശാസ്ത്രകാരന്മാർ കുരിശിലേറ്റപ്പെടുകയോ തല്ലി ഓടിക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ ചെയ്തു എന്ന് പറയുന്നത് ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടാകുന്നത്. യൂറോപ്പിന്റെ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയത് നിരീശ്വരവാദികളായിരുന്നു. അവിടെയാണ് നമ്മൾ സാന്ദർഭികവശാൽ ഒരു കാര്യം ഓർക്കേണ്ടത്, കേരളത്തിന്റെ ഭാരതത്തിന്റെ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയത് വിശ്വാസികളായ ആചാര്യന്മാരായിരുന്നു. ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറണം, അതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും. എന്നാൽ യൂറോപ്പിന്റെ നവോത്ഥാനം ഞങ്ങൾക്ക് പള്ളി വേണ്ട, ഞങ്ങൾക്ക് ബൈബിള് വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു. നവോത്ഥാനത്തിന് വിധേയമാക്കപ്പെട്ട യൂറോപ്പിൽ ശാസ്ത്രം പുരോഗമിക്കുകയും മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് മനുഷ്യൻ പുറത്തേക്ക് വരികയും സ്വതന്ത്ര ചിന്തയിൽ അവൻ വ്യവഹരിക്കുകയും ചെയ്തപ്പോഴാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇന്ന് കാണുന്ന പുരോഗതി ഉണ്ടായത്. അതായത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് 1493. അമേരിക്ക കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നില്ല കൊളംബസിന്റെ യാത്ര. ഭാരതത്തെ കണ്ടെത്തുവാനുള്ള യാത്രയിൽ അബദ്ധവശാൽ അദ്ദേഹം അമേരിക്കയിൽ ഇറങ്ങി. അതിനിറങ്ങാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നത് അന്ന് ഗുജറാത്തിൽ നിന്ന്
അമേരിക്കൻ തീരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്ന കൂറ്റൻ പായ്ക്കപ്പലുകൾ കണ്ടിട്ട്, അന്ന് ഭാരതത്തിൽ മാത്രമേ ഇത്ര വലിയ ചരക്ക് പായ്ക്കപ്പലുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ കപ്പലുകളുള്ള നാട് സ്വാഭാവികമായിട്ടും ഇന്ത്യയായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ച് കൊളംബസ് ആ മണ്ണിലേക്ക് ഇറങ്ങുകയും അവിടെയുള്ള ജനങ്ങളെ റെഡ് ഇന്ത്യൻസ് എന്നാണ് അഭിസംബോധനയും ചെയ്തത്. അപ്പൊ ആലോചിക്കുക, 500 വർഷം മുമ്പ് ഭാരതം എങ്ങനെയായിരുന്നു, 1000 വർഷം മുമ്പ് ഭാരതം എങ്ങനെയായിരുന്നു, 2000 വർഷം മുമ്പുള്ള നമ്മുടെ ഒരു കെട്ടിടം ഇന്നത്തെ ഒരു ശാസ്ത്രകാരനും പണിയാൻ പറ്റില്ല. തക്ഷശില സർവകലാശാലയുടെ ചരിത്രം പഠിക്കുക, നളന്ദ സർവകലാശാലയ്ക്ക് അലാവുദ്ദീൻ ഖിൽജി കൊടുത്തതിന്റെ ചരിത്രം പഠിക്കുക. ഇതൊക്കെ പഠിക്കുമ്പോഴായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിന്റെ പഴക്കം നമുക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ പരിഷ്കരണത്തിന് വിധേയമായ ക്രിസ്തുമതം, ക്രിസ്തുമതവും ഇസ്ലാം മതവും ഉണ്ടാക്കപ്പെട്ട ഭൂമി ഒരേ ഭൂമിയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. ഇന്ന് 20 ഇസ്രായേൽ അടക്കം 20 രാജ്യങ്ങളാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ 19 രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ഒരു ജൂതരാജ്യവുമാണ് ഇന്നത്തെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യം ഉണ്ടായി, ഇസ്ലാം മതത്തിന്റെ ആരംഭത്തിൽ തന്നെ അവർ ആക്രമണവും തുടങ്ങിയിട്ടുണ്ട്. മതം പിറക്കുന്നത് തന്നെ ആക്രമണത്തിലാണ്. അപ്പൊ ഇതിന്റെ കൂടെയുള്ള ലിസ്റ്റ് ഒന്ന് വായിച്ചാൽ, ഇസ്ലാമിക ആക്രമണത്തിന്റെ ലിസ്റ്റ് ഒന്ന് വായിക്കുമ്പോ, ഇസ്ലാം മതം ഉണ്ടായിട്ട് ആദ്യം തന്നെ 642 മുതൽ 642 കാലഘട്ടത്തിൽ റഷീദുൽ ഖിലാഫത്തിന്റെ ആക്രമണം ഉണ്ടായി. 661 മുതൽ 750 വരെ ഉമയത്ത് ഖിലാഫത്ത്, ഇവരെല്ലാം ഇന്ന് കാണുന്ന അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചവരാണ്. അതായത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഗാന്ധാരിയുടെ ഗാന്ധാര ദേശത്തെ ഇവരിങ്ങനെ ആക്രമിച്ചു. അതിൽ ഗോറി 1149 മുതൽ ആക്രമിച്ചു. മുഗൾ സാമ്രാജ്യം 1501 ബാബറുടെ സാമ്രാജ്യമാണ് മുഗൾ സാമ്രാജ്യം. ബാബർ ഭാരതത്തെ ആക്രമിക്കുകയും അയോധ്യ തകർക്കുകയും ചെയ്യുന്നത് 1526 ബാബർ ഭാരതത്തെ ആക്രമിച്ച് ഭാരതത്തിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. തുടർന്ന് 1528 രാമക്ഷേത്രം തകർക്കപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ ഇസ്ലാം മതം ഉണ്ടായ 1400 വർഷം മുമ്പ് തന്നെ, ഉണ്ടായപ്പോൾ തന്നെ അവർ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയതിന് ചരിത്രത്തിൽ ധാരാളം തെളിവുകളുണ്ട്. സംസ്കാരത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നത് 1000 വർഷക്കാലത്തെ നിരന്തര ഇസ്ലാമിക ആക്രമണത്തിന് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഗാന്ധാര ദേശം വിധേയമായി എന്ന് ചരിത്രത്തിലെ ഈ തെളിവുകൾ നമുക്ക് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തും. അപ്പൊ ഇത്രയും വർഷക്കാലത്തെ നിരന്തരമായ ആക്രമണത്തിന് പാത്രമായ ഒരു മണ്ണാണ് അഫ്ഗാനിസ്ഥാൻ. ഇപ്പൊ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനി ആട്ടി ഓടിക്കപ്പെട്ടു, ജൂതൻ ആട്ടി ഓടിക്കപ്പെട്ടു. പക്ഷെ ജൂതൻ ആ രാജ്യം തിരിച്ചു നൽകിയത് 48 രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയത്തിനു ശേഷം അമേരിക്കയും ബ്രിട്ടനും ചേർന്നിട്ട് കൊടുത്തതായിരുന്നു. അവിടെ പിടിച്ചു നിന്നതിന്റെ ചരിത്രം വളരെ ദയനീയമാണ്, അത് നമ്മൾ വിസ്തരിച്ച് മുമ്പ് ചർച്ച ചെയ്തതാണ്. അപ്പൊ ഈ നിലവിൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ രാജ്യങ്ങളില്ല. ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാകുവാനുള്ള പ്രബലമായ കാരണം മതപ്രബോധനമോ മതത്തോടുള്ള ബഹുമാനമോ ഒന്നും ആയിരുന്നില്ല, മതത്തിന്റെ ആക്രമണമായിരുന്നു. മതം ലോകത്ത് പ്രചരിച്ചത് ആക്രമണത്തിലൂടെ മാത്രമാണ്. ഇസ്ലാമിക ക്രൈസ്തവ രാജ്യങ്ങളുടെ ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ അതെല്ലാം ഉണ്ടാക്കപ്പെട്ടത് അക്രമങ്ങളിലൂടെയാണ് എന്ന് ചരിത്രത്തിൽ കൃത്യമായ തെളിവുണ്ട്. ഇപ്പൊ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന ഗ്രീക്ക്, റോം, ഈജിപ്ത്, മെസപ്പട്ടോമിയ, ബാബിലോണിയ, എവിടെ പോയി ഈ സംസ്കാരങ്ങളെല്ലാം? ഇതിനൊക്കെ എന്താ പറ്റിയത്? ഒരു സുപ്രഭാതത്തിൽ താനെ ഇല്ലാതായി പോയതാണോ? അല്ല. മെസപ്പട്ടോമിയ ഇറാനും ഇറാഖുമാണ്, ഇന്നത്തെ ഇറാനും ഇറാഖുമാണ് മെസപ്പട്ടോമിയ. ആ മെസപ്പൊട്ടോമിയ ഇല്ലാതായത് ഇസ്ലാമിക ആക്രമണത്തിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ലോകത്തിൽ കുരിശുയുദ്ധത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിസ്തരിച്ച് പഠിച്ചതാണ്. 27 ചെറുതും വലുതുമായ കുരിശുയുദ്ധം, അതിൽ 9 പ്രബല യുദ്ധങ്ങൾ. ഇതിൽ 26 യുദ്ധവും മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിലായിരുന്നു. ഒരു യുദ്ധം ക്രിസ്ത്യാനിയിലെ കത്തോലിക്കനും പ്രൊട്ടസ്റ്റന്റുകാരനും, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലായിരുന്നു. ഇസ്ലാമാണോ ശരി, ക്രിസ്ത്യാനിയാണോ ശരി, അതായത് ബൈബിളാണോ ശരി, ഖുറാനാണോ ശരി, ഈ ശരി തെറ്റുകൾ തീരുമാനിക്കാൻ വേണ്ടി 400 വർഷക്കാലം നീണ്ടു നിന്ന, 30 കോടി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട, ലോകം മുഴുവൻ ചോരപ്പുഴൊഴുക്കിയ യുദ്ധമാണ് കുരിശുയുദ്ധം. ആ കുരിശുയുദ്ധത്തിന്റെ ചരിത്രം അവസാനിക്കുമ്പോഴേക്കും ലോകത്തിൽ 52 പരം ഇസ്ലാമിക രാജ്യങ്ങളും 100 ക്രൈസ്തവ രാജ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മതങ്ങളുടെ അധിനിവേശത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അപകടകരമായ
മതത്തിന്റെ കടന്നുകയറ്റമാണ്, അത് ആയുധത്തിന്റെ കടന്നുകയറ്റമാണ്, രക്തരൂക്ഷിതമായ മതപ്രചരണമാണ് നടന്നത്. അല്ലാതെ സെമിറ്റിക് മതങ്ങളെ ഒരാളും മനസ്സുകൊണ്ട് ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് മതത്തിന്റെ ചരിത്രം. ഇനി നമുക്ക് ആധുനിക ചരിത്രത്തിലേക്ക് വരാം, നമുക്ക് നാളെ സംവദിക്കാം. നന്ദി.